Hi friends, welcome to Sriya's Vlog channel. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടുക. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പിഗ്ഗി ബാങ്കാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. അടപ്പുള്ള കാർഡ്ബോർഡ് ബോക്സ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിൽ ന്യൂസ് പേപ്പർ ഒട്ടിച്ചിട്ട് അക്രിലിക് കളർ അടിച്ചാലും മതി. അതായത് നമുക്ക് ഈ ചാർട്ട് പേപ്പർ നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിൻ്റെ അളവിലൊന്ന് വെട്ടിയെടുക്കാം, എന്നിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഫെവിക്കോളാണ് എടുക്കുന്നത്. ഇപ്പം ഇനി ഞാൻ അടപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പം അവിടെ നമുക്ക് അത് ഇങ്ങനത്തെ ഷേപ്പൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് വെറുതെ ഒട്ടിച്ചാൽ പറ്റത്തില്ല, വെട്ടി കഴിഞ്ഞിട്ട് വേണം ഒട്ടിക്കാൻ. അപ്പോൾ ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ടിരുന്ന് അകത്തേക്ക് മടക്കി വെക്കാം. അപ്പം ഇങ്ങനെ വെക്കുമ്പോഴേ ഇതിനൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അപ്പോഴേ ഞാൻ എല്ലായിടവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എല്ലാ സൈഡും നമ്മുടെ ചാർട്ട് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോഴേ ഞാൻ എല്ലാ സൈഡും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തീരെ ഒരു കനം കുറഞ്ഞ ഒരു കാർഡ്ബോർഡ് പീസ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിനി നമുക്ക് ഒരു കുഞ്ഞു കുഞ്ഞു സ്ക്വയേഴ്സ് ആയിട്ടൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ തന്നെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. 12 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് മഞ്ഞ കളർ ക്രാഫ്റ്റ് പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോഴേ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1, 2, 3 ഒന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ഓക്കെ എന്ന് എഴുതണം, പിന്നെ ടിക്കും, പിന്നെ ക്രോസും ഇടുക. ഇപ്പോഴത്തെ നമ്മുടെ ബട്ടൺ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ച കളർ ഗ്രാഫ്റ്റ് പേപ്പർ എടുക്കാം. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഓർഡറിൽ. ഇപ്പോഴേ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. മേളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഭാഗത്തൊന്ന് ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കാം. ഇപ്പോഴേ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അപ്പോഴേ ഞാൻ അവിടെയും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ പെർഫ്യൂമിൻ്റെ ഒക്കെ ഒരു ബോക്സ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോഴേ ഞാനിത് ഫെവി ബോണ്ട് വെച്ച് അകത്തേക്ക് ഈ ഒരു ഇതുണ്ടല്ലോ അങ്ങോട്ടേക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് തൻ്റെ അങ്ങനെയൊക്കെ ഇരിക്കുന്നതിൻ്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് നമ്മുടെ കളർ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലാതെ അടിയിലും വെറുതെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ബോട്ടിൽ ക്യാപ്പാണ് എടുക്കുന്നത്. അതും ഞാൻ യെല്ലോ കളർ ക്രാഫ്റ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് മൂടിയെടുക്കുകയാണ്. ഇനി ഞാൻ ക്രാഫ്റ്റ് പേപ്പർ മഞ്ഞ കളറിലെ ക്രാഫ്റ്റ് പേപ്പറിൻ്റെ ബോള് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതേ ആ ക്രാഫ്റ്റ് പേപ്പറിൻ്റെ ബോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോഴേ നമുക്ക് നമ്മുടെ കോയിനും എല്ലാം ഇടാം. അപ്പം നമ്മുടെ കോയിനൊക്കെ ചെല്ലുന്നത് വേറെ ഒരു സ്ഥലത്തേക്കും അല്ലാതെ നമ്മുടെ ക്യാഷൊക്കെ ചെല്ലുന്നത് മറ്റൊരു സ്ഥലത്തേക്കും ആയിരിക്കും. കോയിൻ ചെല്ലുന്നത് നമ്മുടെ ആ പെർഫ്യൂം ബോക്സിലേക്കായിരിക്കും. അപ്പോഴേ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.